വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ISL അപ്ഡേറ്റ് ആണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കണ്ട, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ പറയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ISL അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ചില താരങ്ങളുടെ ടീമുകളിൽ നിന്ന് അവരുടെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇവരുടെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുകയാണ്, ഇവർ മറ്റു ടീമിലേക്ക് പോകുമെന്നോ കോൺട്രാക്ട് എസ്റ്റിനേഷൻ ചെയ്യുമെന്നോ ഒരു റൂമർ പോലും ലഭിച്ചിട്ടില്ല. അപ്പൊ ഈ താരങ്ങളുടെ പേരെന്ന് പറയുന്നത് ഫെറങ്കൂറും പിന്നെ എലിസബിയ മേമോ പിന്നെ ഡോറൻസോറോ ആൽബർട്ട് സെറൻ പിന്നെ മാത്യു ഗിൽഗാലൻ പിന്നെ മെസ്സി ബൗളി. ഈ താരങ്ങളുടെ ഇത് കോൺട്രാക്ട് അവസാനിച്ചിരിക്കുകയാണ്. ടീം ഇതുവരെ ഇദ്ദേഹത്തെ ഇവരുടെ കോൺട്രാക്ട് എസ്റ്റിനേഷൻ ചെയ്യുമെന്ന് ഇതുവരെ ഒരു റൂമറോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ താരങ്ങൾ ISL വിടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മെസ്സി ബൗളിയെ സ്വന്തമാക്കാൻ ഒരു ടീമും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഹൈദരാബാദിൽ ഇതിനു വേണ്ടി നിലവിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ നമുക്ക് വഹിക്കേണ്ട അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിലെ രണ്ടാമത്തെ ISL അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് ഒരു ഇന്ത്യൻ ഡിഫൻഡർ വരുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പൊ ഐലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ISL ക്ലബായി എടിക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിരുന്നു. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഐ ലീഗ് ക്ലബിലായി ഇദ്ദേഹം 10 കളികളാണ് കളിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇദ്ദേഹം 3 ഗോളുകൾ നേടിയിരിക്കുന്നു. ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നിരിക്കുന്നത് കൺഫേം ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വിക്കിപീഡിയയിൽ കറന്റ് ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC കാണുന്നുണ്ട്. പിന്നെ 2020 തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്കാണ് ഇദ്ദേഹം കളിക്കുക എന്നും കൂടി വിക്കിപീഡിയയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നത് കൺഫേം ആയി. ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ മെസ്സേജ് അയച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇദ്ദേഹം ഒരു മികച്ച താരമല്ല, അതിനായി ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊന്നും ഗൂഗിളിൽ ലഭിക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ചിത്രങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. അത് നമുക്ക് വായിക്കേണ്ട, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഈ വരെ മൂന്നാമത്തെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നമ്മൾ കിബുക്കനെ പറഞ്ഞ ഒരു പോളിഷ് താരം വരുന്നുണ്ട്. പോളിഷ് ഫുട്ബോളർ, ഇദ്ദേഹം പോളണ്ട് നാഷണൽ ടീമിന് വേണ്ടി കളിച്ച താരമാണ്. കിബുക്കനെ പറഞ്ഞ താരം ഇദ്ദേഹമാണ്, അല്ലാതെ വിക്ടർ ആംഗുലോ അല്ല. ഇതേ താരത്തിന്റെ പേരെന്ന് പറയുന്നത് ഡൊമിനിയൻ ഫെർമാന എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം പോളണ്ട് നാഷണൽ ടീമിന് വേണ്ടി 2 കളികൾ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഗോളുകൾ നേടാൻ സാധിച്ചില്ല. ഇദ്ദേഹം ഒരു മിഡ് ഫീൽഡർ തന്നെയാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന 2 ഇയറിന്റെ കോൺട്രാക്ടറാണ്. ഇത് കൺഫേം ആയി എന്നാണ് വിക്കിപീഡിയയിലും പിന്നെ നമ്മളുടെ ട്വിറ്ററിലും ഒന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു ഓഫീഷ്യൽ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വായിക്കാൻ അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. നാലാമത്തെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മോഹൻ ബഗാന്റെ കോച്ചായ കിബു വികന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതോടെ വന്ന ഒരു റൂമറാണ് ജോസ് ബൈ ബിട്ടായും പിന്നെ നമ്മളുടെ ഫെറാൻ കോൺസിലീസും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതെന്ന്. ഇപ്പോൾ നമ്മളുടെ കിബു വികന തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ജോസ് ബൈ ബിട്ടയിൽ നിന്നും നമ്മൾ പിന്നെ ഫെറാൻ കോൺസിലിൽ നിന്നും ഏതെങ്കിലും ഒരു തരത്തെയാണ് ടീമിൽ എത്തിക്കുകയുള്ളൂ എന്നാണ് കിബു വികന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ സമ്മതം ഉണ്ട് എന്നാണ് കിബു വികന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ജോസ് ബൈ ബിട്ടയിൽ നിന്ന് ഫെറാൻ കോൺസിലിൽ നിന്ന് ഏതെങ്കിലും ഒരു തരം മാത്രമേ വരികയുള്ളൂ. ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഫെറാൻ കോൺസിലാണ്. അപ്പൊ നമുക്ക് വായിക്കുന്ന അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ISL അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൈദരാബാദ് FCയിലേക്ക് ഒരു പുതിയ താരം വരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ലൂയിസ് സസ്തേര എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ബാർസലോണ ബി ടീമിലും സി ടീമിലും കളിച്ച താരമാണ്. ഇദ്ദേഹം ബാർസലോണ സി ടീമിൽ കളിച്ചിട്ട് 33 കളിയിൽ നിന്ന് 2 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിരിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദ് FCയിലേക്ക് വരുന്നത് കൺഫേം സാധ്യതയുള്ള ന്യൂസ് ആണ്. ഹൈദരാബാദ് FCയുടെ ഇപ്പോഴത്തെ കോച്ചായ ആൽബർട്ട് റോക്കോ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ ടീമിലെത്തി താൻ ശ്രമിക്കുന്നെന്നും ഇദ്ദേഹം അടുത്ത സീസണിലേക്ക് തന്റെ ടീമിൽ അനുയോജ്യമായ ഒരു താരമാണെന്നും ഇദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ടീമിന് കൂടുതൽ ഗോളുകളും കൂടുതൽ ജയമുള്ളിലേക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഹൈദരാബാദ് FCയിലേക്ക് വരുന്നു എന്നത് കൺഫേം ആയിരിക്കുകയാണ്. ആറാമത്തെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് കോൺട്രാക്ട് കഴിഞ്ഞ് അഥവാ കോൺട്രാക്ട് അവസാനിച്ച മെസ്സി ബൗളി ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പോകുന്നു. ഇതൊരു ചെറിയ റൂമർ മാത്രമാണ്. ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ വന്ന ഒരു റൂമറാണ്. എന്നാൽ ഇപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഹൈദരാബാദ് FCക്ക് ഇപ്പോൾ പൊളിച്ചു പണിയുകയാണ്. ഹൈദരാബാദ് FCക്ക് ഒരു മികച്ച സ്ട്രൈക്കർ തന്നെ ആവശ്യമാണ്. അപ്പോൾ മെസ്സി ബൗളി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും വിട്ട് മറ്റു ക്ലബിലേക്ക് പോകുമെന്ന് ഒരു റൂമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈദരാബാദിലേക്ക് പോകാനാണ് സാധ്യത. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനത്തെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എടുപെടിയ എന്ന് പറയുന്ന നമ്മുടെ FCയുടെ മികച്ച മിഡ്ഫീൽഡർ ഇപ്പോൾ കോൺട്രാക്ട് എസ്റ്റിനേഷൻ ചെയ്ത് 2022 വരെ FCയിൽ തുടരും എന്ന് FCയുടെ ഒരു ഓഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ FCയുടെ ഭാഗത്തു നിന്ന് ഒരു ഓഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് നല്ല ISL അപ്ഡേറ്റ് ട്രാൻസ്ഫർ ന്യൂസുമായിട്ടാണ് ഞാൻ ഇനി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നല്ല ISL അപ്ഡേറ്റ് എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.